ഇപ്പോൾ ഒട്ടുമിക്ക ബാങ്കുകളിലും മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട വേരിയന്റ് അക്കൗണ്ടുകളാണ് ഉള്ളത്. അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ബാങ്കുകളിൽ ഈടാക്കും. അൺലെസ് ചില ബാങ്കുകളിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ സീറോ ബാലൻസ് അക്കൗണ്ട് വേരിയന്റുകൾ സ്പെഷ്യലി ലഭ്യമാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിൽ നമുക്ക് സെൽഫ് അക്കൗണ്ട് ഉണ്ട്, അത് നമുക്ക് ഓൺലൈനായിട്ട് മാത്രമേ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കൂ. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിൽ നോർമലി നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഒന്നും തന്നെ ഇല്ല. എച്ച് ഡി എഫ് സി ബാങ്ക് ആണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ നോർമൽ കാറ്റഗറി സീറോ ബാലൻസ് അക്കൗണ്ട് ഒന്നും തന്നെ ഇല്ല. പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് പോലുള്ള ബേസിക് അക്കൗണ്ട് വേരിയന്റുകളാണ് ഉള്ളത്. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ വേറെ സീറോ ബാലൻസ് അക്കൗണ്ടുകളൊന്നും തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിലില്ല, ആക്സിസ് ബാങ്കിലില്ല, അങ്ങനെ മുൻനിര പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ ഒന്നും തന്നെ ഇല്ല. പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ അവരുടെ ഒരു സെപ്പറേറ്റ് ഡിവിഷൻ ഉണ്ട്, കൊട്ടക് AEE1, അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി RBI കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് പുതിയതായിട്ട് കൊട്ടക് AEE1 അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ ഉള്ളത് നമുക്ക് BOB World, അതായത് ബാങ്ക് ഓഫ് ബറോഡയിൽ നമുക്ക് ഒരു ലൈറ്റ് അക്കൗണ്ട് ഉണ്ട്, അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്, നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ SBI ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഒന്നും ഇല്ല. മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വേരിയന്റ് ആണെങ്കിൽ കൂടി കീപ്പ് ചെയ്തില്ലാണെങ്കിൽ പ്രത്യേകിച്ച് പെനാൽറ്റി ചാർജ് ഒന്നും എടുക്കുകയില്ല. പക്ഷേ നമുക്ക് മിനിമം ബാലൻസ് കീപ്പ് ചെയ്താൽ കിട്ടുന്ന ഫീച്ചേഴ്സ് ഒന്നും കിട്ടുകയില്ല, അത് ഡൗൺഗ്രേഡ് ചെയ്യുകയാണ് SBI ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു രീതിയാണ്, അതായത് SBI ഇപ്പോൾ നിലവിൽ ഫോളോ ചെയ്യുന്ന രീതിയാണ് എല്ലാ ബാങ്കുകളും ഫോളോ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതായത് ഇപ്പോൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട കാറ്റഗറി അക്കൗണ്ട് എടുത്ത് ഒരു വ്യക്തി അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഈടാക്കുന്നതിന് പകരം മിനിമം ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നൽകിയിരുന്ന, അവർ പറഞ്ഞിരുന്ന ഒരു ഫീച്ചർ എന്തൊക്കെയാണോ ഒരു ഫീച്ചർ അവർ നൽകാതെ അതൊരു ബേസിക് അക്കൗണ്ട് ആക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. പിന്നീട് എപ്പോഴാണ് അവർ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്നത്, അത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ രീതിയിൽ അവർക്ക് പറഞ്ഞിരുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ ആ ഒരു ഫീച്ചേഴ്സൊക്കെ നൽകി തുടങ്ങണം. ഈ ഒരു രീതി എല്ലാ ബാങ്കുകളും ഫോളോ ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എന്നാൽ നമുക്കറിയാം ഒട്ടുമിക്ക ബാങ്കുകളും ഈ ഒരു രീതിയല്ല ഫോളോ ചെയ്യുന്നത്. കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഈടാക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 5 വർഷം കൊണ്ട് പൊതുമേഖലാ ബാങ്കുകൾ ഈ രീതിയിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തത് മൂലം ഈടാക്കിയ പെനാൽറ്റി ചാർജിലൂടെ 8,500 കോടി രൂപയുടെ വരുമാനമാണ് ഉണ്ടാക്കിയത്. അത് നമ്മുടെ പാർലമെന്റിലും ചർച്ചയ്ക്ക് വന്നിരുന്നു. അപ്പോൾ ആ ഒരു ചർച്ചയ്ക്ക് വന്ന സമയത്ത് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് അത് നോർമൽ കാറ്റഗറി അക്കൗണ്ടുകളാണ്. സാധാരണക്കാർക്ക് വേണ്ടി ബാങ്കുകളിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് സ്കീമുണ്ട്, അതുപോലെ തന്നെ ബേസിക് അക്കൗണ്ട് സ്കീമുകളുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി ഒരു ജൻധൻ അക്കൗണ്ട് അതുപോലെ തന്നെ ബേസിക് സേവിങ്സ് അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഇത്തരം ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്നാണ് നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞത്. ഈ ഒരു പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് അതുപോലെ തന്നെ ബേസിക് സേവിങ്സ് അക്കൗണ്ടുകളെല്ലാം തന്നെ എല്ലാവർക്കും യോജിച്ച അക്കൗണ്ട് വേരിയന്റ് അല്ല. ബേസിക് ആയിട്ടുള്ള ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കുന്നവർക്ക് മാത്രം പറ്റിയ അക്കൗണ്ട് വേരിയന്റ് ആണ്. അതായത് ഇപ്പോൾ ഗവൺമെന്റ് സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ നേടാൻ, അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ഒക്കെ റിസീവ് ചെയ്യാനായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിനായിട്ട് ഇത്തരത്തിലുള്ള കാറ്റഗറി അക്കൗണ്ടുകൾ കൺസിഡർ ചെയ്യാം. അതേസമയം ഡെയിലി നല്ല രീതിയിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോയിട്ട് ഈ ഒരു വേരിയന്റ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പല തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും നേരിടേണ്ടതായിട്ട് വരും. ഈ ഒരു പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് സ്കീമിന്റെ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. പ്രത്യേകിച്ച് മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഒന്നും തന്നെ വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് വേരിയന്റിൽ പലിശ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇത് എല്ലാവർക്കും പോയിട്ടെടുക്കാനായിട്ട് സാധിക്കില്ല. നിലവിൽ ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് മാത്രമാണ് ഈ ഒരു അക്കൗണ്ട് എടുക്കാനായിട്ട് സാധിക്കുക. അത് ടാർഗറ്റ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ആളുകളെയാണ്. എല്ലാവർക്കും ബാങ്കിങ് സേവനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു പദ്ധതി ലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് നിലവിൽ ഇല്ലാത്തവർക്ക് മാത്രമാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. അതേസമയം നിങ്ങൾക്കിപ്പോൾ നിലവിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു അക്കൗണ്ട് വേരിയന്റിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ലഭിക്കുന്നത് റുപ്പേ വേരിയന്റ് ഡെബിറ്റ് കാർഡാണ്. ഡെബിറ്റ് കാർഡിൻ്റെ ഫീച്ചറായിട്ട് നമുക്ക് 2 ലക്ഷം രൂപയുടെ ഒരു പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. പിന്നെ ഒരു അപ് ടു 10,000 രൂപയുടെ ഒരു OD ഫെസിലിറ്റി വരുന്നുണ്ട്. അത് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ ഒരു OD ഫെസിലിറ്റി ലഭിക്കുക. നമ്മൾ ഈ ഒരു ജൻധൻ കാറ്റഗറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ ബാങ്ക് അക്കൗണ്ട് ഇല്ലെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ജൻധൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ആ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു BSBDI കാറ്റഗറി അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 2 വേരിയന്റ് ഉണ്ട്. ഒന്നാമത്തേത് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSBD അക്കൗണ്ട്. ഇതെന്ന് പറയുന്നത് ഫുൾ KYC അക്കൗണ്ട് ആണ്. മറ്റൊന്ന് പറയുന്നത് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് സ്മോൾ അക്കൗണ്ട് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ലിമിറ്റഡ് KYC ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന KYC ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു അക്കൗണ്ട് വേരിയന്റ് ആണ് ഈ ഒരു BSBDS അക്കൗണ്ട് വേരിയന്റ്. ഈ ഒരു BSBDS കാറ്റഗറി, അതായത് ലിമിറ്റഡ് KYC അക്കൗണ്ട് ആണെങ്കിൽ പല തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. അതായത് ഒരു സാമ്പത്തിക വർഷത്തിലെ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ടോട്ടൽ വിഡ്രോവൽ നോക്കിക്കഴിഞ്ഞാൽ 1 മാസം 10,000 രൂപയ്ക്ക് മുകളിൽ വരാനായിട്ട് പാടില്ല. പിന്നെ ഏത് സമയത്തും നമ്മളുടെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് 50,000 രൂപയ്ക്ക് മുകളിൽ പോകാനായിട്ട് പാടില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ റെമിറ്റൻസ് അലൗഡ് അല്ല. അതേസമയം നമ്മൾ KYCയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് വരുന്നില്ല. നമുക്ക് സാധാരണ ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാം. അതിനകത്ത് പ്രത്യേകിച്ച് മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഒന്നും വരുന്നില്ല. ടോട്ടൽ വിഡ്രോവൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രാഞ്ച് വഴിയാണെങ്കിലും ATM വഴിയാണെങ്കിലും നമുക്ക് 1 മാസം 4 വിഡ്രോവലാണ് നടത്താനായിട്ട്.
വേണ്ടി സാധിക്കുക. ഡെപ്പോസിറ്റിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ഫുൾ കെവിസി അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ സാധാരണ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡ് കിട്ടും, നമുക്ക് എ ടി എമ്മിൽ നിന്നും ഫണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമുക്ക് അത് ഉപയോഗിച്ച് പി ഒസ് ട്രാൻസാക്ഷനും നടത്താം. റുപ്പേ വേരിയൻ്റ് ഡെബിറ്റ് കാർഡ് ആയിരിക്കും ലഭിക്കുക. നിലവിൽ ഇതുവരെയുള്ള സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ 59.99 crore ബാങ്ക് അക്കൗണ്ടുകൾ ഈ ഒരു സ്കീമിനെ അണ്ടറിൽ, അതായത് പ്രധാനമന്ത്രി ജൻധൻ യോജന സ്കീമിനെ അണ്ടറിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം കൂടിയുള്ള കോർ ബാലൻസ് എന്ന് പറയുന്നത് 228,361 crore രൂപയാണ്. നിങ്ങളിൽ ആർക്കൊക്കെ ഈ ഒരു പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് ഉണ്ടെന്ന് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.